മുപ്പത് ദിവസങ്ങൾക്ക് ശേഷം റഷ്യ യുക്രൈനിൽ കൊണ്ടുവന്ന സൈന്യത്തെ പിൻവലിക്കാൻ പോവുകയാണ്. ഇതിൻ്റെ റീസൺ എന്താണ്? പലരും പല രീതിയിൽ പറയാറുണ്ട്. രണ്ട് റീസണാണ് പൊതുവെ പറയുന്നത്. ഒന്നെന്ന് പറയുന്നത് റഷ്യ തോറ്റു, അതായത് റഷ്യ തോറ്റിരിക്കുകയാണ്, അതുകൊണ്ട് അവരുടെ സൈന്യത്തെ വെളിയിലേക്ക് കൊണ്ടുവരികയാണെന്നാണ് പറയുന്നത്. രണ്ടാമത്തെ റീസണായിട്ട് പറയുന്നത് വലിയ ഒരു സംഭവം നടക്കാൻ പോവുകയാണ് ഇനി. അതായത് എന്തായിരിക്കും എന്ന് ചോദിക്കുകയാണെങ്കിൽ ഒരു വലിയൊരു ബോംബോ അല്ലെങ്കിൽ ഒരു മിസൈലോ ഇടാനുള്ള സാധ്യതയാണ് ഇവിടെ രണ്ടാമത്തെ ആൾക്കാർ പറയുന്നത്. കാരണം എന്തെന്ന് ചോദിക്കുകയാണെങ്കിൽ അവരുടെ സൈന്യം അതിൻ്റെ അകത്തുണ്ടെങ്കിൽ അവരുടെ മേൽക്ക് ഈ ഒരു ഇടുന്ന മിസൈലിൻ്റെയോ അല്ലെങ്കിൽ ബോംബിൻ്റെയോ ആഘാതം ഏൽക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അവരുടെ സൈന്യത്തെ അവർ ആദ്യം തന്നെ പിൻവലിക്കുന്നതെന്ന് രണ്ടാമത്തെ വിഭാഗം പറയുന്നുണ്ട്. എന്തായിരിക്കും സംഭവിക്കുന്നതെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പം ആദ്യം തന്നെ നമുക്ക് നോക്കാം എന്തിനാണ് റഷ്യ അവരുടെ സൈന്യത്തെ പിൻവലിച്ചതെന്ന് ശരിക്കും നമുക്കറിയില്ല. അവർ പറയുന്നത് അവരുടെ ഗോള് അവർ നിറവേറ്റി എന്നാണ്. അതായത് അവരുടെ യുക്രൈനിലേക്ക് വരാനുള്ള ദൗത്യം അവർ നിറവേറ്റി എന്നാണ് പറയുന്നത്. അത് കഴിഞ്ഞതുകൊണ്ട് അവർ അവരുടെ സൈന്യത്തെ പിൻവലിക്കുന്നതെന്ന് പറയുന്നുണ്ട്. ഇതുവരെയായിട്ട് മെയിനായിട്ടുള്ള ടൗണുകളൊന്നും റഷ്യ പിടിച്ചിട്ടില്ല. മെയിനായിട്ടുള്ള സ്ഥലങ്ങളിലൊക്കെ റഷ്യയുടെ സൈന്യം വളച്ചിട്ടുണ്ടായിരുന്നു. എന്നാൽ ഇതുവരെയായിട്ട് അത് പിടിക്കാൻ പറ്റിയിട്ടില്ല. പിടിച്ച പല സ്ഥലങ്ങളും യുക്രൈന് രണ്ടാമത് തിരിച്ചെടുത്തിട്ടുണ്ട്. അതുപോലത്തുള്ള കുറേ വാർത്തകൾ പറയുന്നുണ്ട്. അതുപോലെ തന്നെ റഷ്യയുടെ ഏകദേശം 20,000 സൈനികരാണ് കൊല്ലപ്പെട്ടെന്നാണ് നാറ്റോ വാർത്ത വിടുന്നത്. എന്നാൽ റഷ്യ തന്നെ പുറത്തുവിടുന്ന ഒരു വാർത്തയിൽ പറയുന്നത് ഏകദേശം 6,000-7,000 സൈനികരാണ് റഷ്യയുടെ സൈനികർ മരിച്ചതെന്നാണ് റഷ്യ കണക്ക് വിടുന്നത്. ഏകദേശം റഷ്യ പറയുന്നത് തന്നെയായിരിക്കും സത്യം എന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. കാരണം നാറ്റോ റഷ്യയുടെ എതിരായതുകൊണ്ട് തന്നെ അവരുടെ ഒന്ന് പുറകോട്ടടിക്കാനുള്ള ഒരു വാർത്ത ആയിരിക്കാമെന്ന് ഇത്രയും സംഖ്യ അവർ പുറത്തുവിടുന്നത്. അത് നിങ്ങൾ തീരുമാനമാണ്, എന്ത് വേണം നിങ്ങൾക്ക് തീരുമാനിക്കാം. 4,000 ഒരു ഏകദേശം 7,000-8,000 സൈനികരാണ് അവരുടെ മരിച്ചതെന്ന് ഒരു കണക്ക് പറയുന്നുണ്ട്. അപ്പോൾ ഇത്ര കാര്യങ്ങളാണ് ഇതിൽ വരുന്നത്. റഷ്യ ഇപ്പോൾ അവരുടെ സൈന്യം പിൻവലിച്ചിരിക്കുകയാണ്. ചിലപ്പോൾ ഒരു വലിയൊരു മുന്നേറാനുള്ള ഒരു സാധ്യത ആയിരിക്കും ഈ ഒരു പിന്നോക്കം എന്ന് വിചാരിക്കാം. അതല്ല എങ്കിൽ തോറ്റു പിന്മാറുന്നതായിരിക്കാം. റഷ്യ തോറ്റു പിന്മാറുന്ന ഒരിക്കലും ഞാൻ കരുതുന്നില്ല. അങ്ങനെ സംഭവിക്കാനുള്ള സാധ്യതയില്ല. അപ്പം എന്തായാലും നമുക്ക് കാത്തിരുന്നുകൊണ്ട് തന്നെ കാണാം.